our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. Dana Makalai, my sondam Kozhikode. കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കേരളത്തിൽ കോഴിക്കോട്ടുകാരാണ് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാനായിട്ട് പറ്റുമോ? എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കുറേ സ്ഥലങ്ങൾ കേരളത്തിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ കോഴിക്കോട്ടുകാരുടെ ഉള്ളിൽ തിളയ്ക്കും. അവരങ്ങനെയാണ്. നമ്മൾ വട്ടാമ്പിക്കാരും മലപ്പുറംകാരും തിരുവനന്തപുരംകാരും അങ്ങനെയല്ല എന്നല്ല. പക്ഷേ കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. അത് ഓട്ടോക്കാരനായാലും ബസ്സുകാരനായാലും കടക്കാരനായാലും എല്ലാവരും ഒരു മാന്യത വിട്ട് നമ്മളോട് പെരുമാറാറില്ല. അത് തന്നെയാണ് ഈ കോഴിക്കോടിലെ ഏറ്റവും വലിയ മഹത്വം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സൈൻ ബ്രോ. ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ജസ്റ്റ് വന്നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഫുഡ് കഴിക്കുന്നത് അതികലശ്വരായിട്ടുള്ളൊരു മോഹം തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ മകനായിട്ടുള്ള വിനീച്ചിനെ വിളിച്ചു. വിനീച്ചാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇവിടെ അമ്മ മെസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സുണ്ട്, അവിടെ പോയി നല്ല മീൻ വറുത്തതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുന്നതിനടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ജസ്റ്റ് അമ്മ മെസ്സും തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പുതിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മ മെസ് ഉള്ളത്. നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ പുതിയറ ഉള്ളത്. ഇവിടെ നിന്ന് 40 രൂപയാണ് ഈ ഓട്ടോക്കാരന് ചാർജായിട്ട് കൊടുക്കേണ്ടത്. അത് നല്ലൊരു പൈസയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു മിനിമം ചാർജ് തന്നെയാണ്. അതാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ മിനിമം ചാർജ് കൊടുത്തുകൊണ്ടത് പുതിയറയുടെ മണ്ണിൽ കാലി കുത്തുകയാണ്. ഇപ്പോൾ പുതിയറയിലാണ് ഞാനുള്ളത്. പുതിയറയിലെ നമ്മുടെ അമ്മ മെസ്സും തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞത് ഇതിനപ്പുറത്ത് അംബിക മെസ് എന്ന് പറയുന്ന ഒരു മെസ്സുണ്ട്, അതല്ല അമ്മ മെസ്, അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് അമ്മ മെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ മെസ്സിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്, അവിടുത്തെ മീൻ വറുത്തത് എങ്ങനെയുണ്ട് എന്നൊക്കെ കൂടുതൽ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ അമ്മ മെസ് എന്ന് പറയുന്ന ഈ അമ്മ ഹോട്ടൽ ഒരു ചെറിയ കടയാണ്. ചെറിയ കട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ അതിനകത്ത് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. കഴിച്ചു കഴിഞ്ഞ ആളുകൾ ഇറങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. കസേരയ്ക്ക് തൊട്ടപ്പുറത്തായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്, കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുള്ള ഒരു ഹോട്ടലാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാനും അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് വരെ ക്യൂ നിന്നിട്ടാണ് എനിക്ക് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കിട്ടിയത്. ഇരുന്ന് അപ്പം തന്നെ നമ്മുടെ ഇല എടുക്കാനായിട്ട് കുറച്ച് സമയം പിടിച്ചു, ഇല ഇടാനായിട്ട് കുറച്ച് സമയം പിടിച്ചു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു വന്നിട്ടൊരു 10-25 മിനിറ്റോളം ഞാനിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് എനിക്കിവിടെ ഇല കിട്ടിയത്. ഇല ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ വന്നു ചോറ് വിളമ്പി. ആദ്യം നമ്മൾ 4 പേരുണ്ടായിരുന്നു. 4 പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 2 പേരും പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളും. ആൾക്കാരെന്ന് എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 4 പേരുടെ ആ ടേബിളിൽ വന്നിട്ട് പുള്ളിക്കാരൻ ആദ്യം ചോറ് വിളമ്പി. എന്നിട്ട് അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ട കറികളുണ്ട്, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഏതോ തരത്തിലുള്ള ഒരു വേറൊരു കറി, അങ്ങനെ 3 കറികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാമ്പാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി മീൻ കറിയാണ് വിളമ്പിയത്. മീൻ കറി വിളമ്പിയതിന് ശേഷം പിന്നെ വേറെ ഏതോ ഒരു കറി വിളമ്പി, അത് നമ്മുടെ പച്ചക്കറിയാണ്. 2 കറിയും വിളമ്പിയതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്തത് എന്ത് വരും എന്നതാണ് എൻ്റെ ആകാംക്ഷയോട് കൂടിയിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഈ 2 കറികളും വിളമ്പി കഴിഞ്ഞിട്ട് കുറച്ച് സമയം, നല്ല തിരക്കാണേ, അത് നിങ്ങൾ ആലോചിക്കണം, കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് എന്ത് വരും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 ഗ്ലാസ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇനി വെള്ളം ഒഴിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ആ ഗ്ലാസ്സിനകത്തേക്ക് വെളുത്ത കളറുള്ള എന്തോ ഒരു സാധനം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മറ്റേതാണോ എന്ന് ഞാൻ വിചാരിച്ചു. മറ്റേതൊന്നും ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നാടൻ കള്ളാണ് എന്ന് ഞാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കള്ളർ ഷാപ്പ് അല്ലാത്തത് കൊണ്ടും എൻ്റെ വിപരീത ബുദ്ധി കൊണ്ടും അത് കള്ളൊന്നും ആയിരുന്നില്ല. അത് നമ്മുടെ എന്താ പറയണ്ടത്, അല്ല ആ ഒഴിച്ച വെള്ളത്തിന് കഞ്ഞിവെള്ളമാണ് കേട്ടോ, അത് കഞ്ഞിവെള്ളമായിരുന്നു. കഞ്ഞിവെള്ളം ആണ് എന്ന് മനസ്സിലായത്, കുടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഞ്ഞിവെള്ളം ആണ് എന്ന്. അതിനുശേഷം
ഉപ്പേരി വിളമ്പി. ഉപ്പേരി എന്ന് നമ്മുടെ പട്ടാമ്പിക്കാർ പറയുന്നതാണ്, നിങ്ങളുടെ ഓരോ നാട്ടിലും ഓരോ സംഗതിയാവും പറയുക. അതിനുശേഷമാണ് അച്ചാറൊക്കെ വിളമ്പിക്കതിന് ശേഷമാണ് നമുക്കിവിടെ മീൻ വറുത്തത് വന്നിരിക്കുകയാണ്. മക്കളെ, മീൻ വറുത്തത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സ്മെല്ലും അത് കൊണ്ടുവരുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിങ്ങനെ വായിലിങ്ങനെ കപ്പലോടിക്കാനുള്ള ഒരു സംഗതി വരും. പക്ഷേ അതിന് ആ മീൻ വറുത്തതിനോടൊപ്പം തന്നെ അതിന് ഗ്രേവി കുറച്ചിട്ടിട്ടുണ്ട്. ഈ സാധനമാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു കാര്യം എന്നാണ് എന്നോട് രണ്ടു മൂന്ന് ആളുകൾ കഴിക്കാൻ വരുന്നതിന് മുന്നേ പറഞ്ഞത്. ഇതിന് മുകളിലുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവിയാണ് ഇതിൽ ഇവിടുത്തെ ഈ അമ്മ ഹോട്ടലിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സാധനം എന്നാണ് പറഞ്ഞത്. അതിങ്ങനെ കയ്യിലെടുത്ത് ഈ ചോറിലൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഒരു പിടിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാമ്പാറും ഇതുപോലെ തന്നെ മീൻകറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഗ്രേവി കൂട്ടി മാത്രം നമുക്ക് ഇവിടുത്തെ ഊണ് കഴിക്കാം എന്നതാണ് പറഞ്ഞത്. ഞാനിങ്ങനെ അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രേവി എപ്പോൾ വരുന്നു. മീൻ ഞാൻ ഐക്കുറയാണ് ഞാൻ ഓർഡർ ചെയ്തത്. 190 രൂപയാണ് ഒരു ഐക്കുറ പീസിന്. ഇവിടെ വേറെ രണ്ട് മൂന്ന് തരം മീനുകളുണ്ടായിരുന്നു. ഞാൻ എനിക്കിഷ്ടം ഐക്കുറ ആയതുകൊണ്ട് തന്നെ ഞാനതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയും ഐക്കുറയും വന്നതിന് ശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനത് ഒറ്റ പിടുത്തം പിടിച്ചത് എനിക്ക് മനസ്സിലായത് നല്ല ടേസ്റ്റിയാണ്, ആ ഒരു ഭയങ്കര എരിവാണ് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ എരിവിനെ മാറ്റാനായിട്ടാണ് ഇവർ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത്. ആ കഞ്ഞിവെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സംഗതി. കാരണം ഈ എരിവും കഞ്ഞിവെള്ളം കൂടി കൂടി ചേരുമ്പോഴല്ലോ നമുക്കത് ഫീൽ ചെയ്യില്ല. ആ ഒരു സംഗതി കൊണ്ടാണ് ഇവർ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റിയായിരുന്നു. എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും അത്രയ്ക്കിഷ്ടം ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എരിവ് അത്യാവശ്യം കൂട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഭയങ്കരമായിട്ട് നിങ്ങളത് ഫീൽ ചെയ്ത് കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി ആയിരുന്നു. വിനീജ് പറഞ്ഞമാതിരി തന്നെ നല്ല ഒരു ഫുഡാണ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയ്ക്ക് വരികയാണെങ്കിൽ 40 രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്മാമസിലേക്ക് എത്താം. തീർച്ചയായിട്ടും നല്ല ഫുഡ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇനി ഒരിക്കൽ കോഴിക്കോട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു അമ്മാമസ് തേടി പോയിരിക്കുമെന്ന് സത്യമാണ്. കാരണം എനിക്ക് വീട്ടിൽ കിട്ടുന്ന ആ വീട്ടിലെ അമ്മയൊക്കെ വെച്ചുണ്ടാക്കിയ ആ ഒരു മീൻ കറിയുടെയും മീൻ വറുത്തതിൻ്റെയൊക്കെ സ്വാദ് ശരിക്കും ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായി ഞാനത് അടയാളപ്പെടുത്തിയത് എൻ്റെ മനസ്സിൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഞാൻ. നിങ്ങൾ അമ്മാമസ് തേടി പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. കോഴിക്കോടിൻ്റെ മനസ്കഥയും സൗന്ദര്യവും അതുപോലെ തന്നെ ഫുഡും ഒക്കെ തേടി വീണ്ടും കാണാം, വീണ്ടും നമുക്കിവിടെ ഒത്തുകൂടാമെന്ന പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ എത്ര കണ്ടാലും മതി വരാത്ത ഈ ഒരു മനോഹരമായ പ്രദേശം തന്നെയാണ് നമ്മുടെ കോഴിക്കോട്. കേരളം എന്നും സുന്ദരമാണ്. കോഴിക്കോട് മാത്രമല്ല, കേരളം മൊത്തം സുന്ദരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Was a day sweet.